বিৰতি পূৰ্বে আমি দেখুৱাই গৈছিলো ৰাহুল গান্ধী দুৰ্গত মুখ্যমন্ত্ৰী ডক্টৰ হিমন্ত বিশ্ব শৰ্মা উপস্থিত হৈছে এক বিশাল ৰোড শ্ব দেখিবলৈ পোৱা গৈছে পুনে পুনে যাম ആദ്യം ഞാൻ അന്വേഷിച്ചത് ഇവിടത്തെ പെട്രോളിന്റെ വിലയാണ് ഇവിടത്തെ പെട്രോളിന്റെ വില 106 രൂപയാണ് ആസാം ഒരു ചെറിയ സംസ്ഥാനമാണ് പക്ഷേ അവിടെ പെട്രോളിന്റെ വില 97 രൂപയാണ് അസാം മേ സർക്കാരി കർമ്മസാരി കോ 50% ഡിഎ മിൽതാ ഹൈ ഓർ കേരള മേ സർക്കാരി കർമ്മസാരി കോ 9% സെ 10% ഹി ഡിഎ മിൽതാ ഹൈ അസമിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡിയർനെസ് അലവൻസ് ഡിഎ 50% കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഡിഎ 9 മുതൽ 10% വരെയാണ് കോൺഗ്രസ് ഹോ സിപിഎം ഹോ ഈ ദേശ് സലാനാ നഹീ ജാനതേ ഹൈ ദേശ് സലാനാ ഖാലി ബിജെപി ജാനതേ ഹൈ മോദി ജി ജാനതേ ഹൈ കോൺഗ്രസിനും സിപിഎമ്മിനും രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അറിയില്ല രാജ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കേവലം ഭാരതീയ ജനതാ പാർട്ടിക്കും നരേന്ദ്രമോദിക്കും മാത്രമേ അറിയുള്ളൂ അബി രാഹുൽ ഗാന്ധി ബോൾ റഹാ ഹൈ കി കേരള സിഎം കോ ഹംലോഗ് ജയിൽ മേ ക്യൂ നഹീ ഡാലാ ഠീക് ഹൈ പെഹലെ രാഹുൽ ഗാന്ധി ബോൾ റഹാ ഥാ കി കേജ്രിവാൽ കോ ഹംനേ ജയിൽ മേ ക്യൂ നഹീ ഡാലാ ഫിർ ജബ് കേജ്രിവാൽ ജയിൽ മേ ഡാൽ ഗിയാ ജയിൽ കാ അന്ദർ ഹോ ഗിയാ തോ രാഹുൽ ഗാന്ധി ഓർ കേജ്രിവാൽ ഏക് ടീം ബൻ ഗിയാ തോ മേ അഭി രാഹുൽ ഗാന്ധി കോ ബോൽനാ ചാഹതാ ഹൂം ചുനാവ് കാ ബാദ് അഗർ ഹം കേരള കാ സിഎം കോ ജയിൽ മേ ഡാലുംഗാ തോ രാഹുൽ ഗാന്ധി ബിജെപി കാ സാഥ് രഹേഗാ കി സിപിഎം കാ സാഥ് രഹേഗാ അഭി അഭി ജവാബ് ദേ ദീജിയേ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ജയിലിൽ അയക്കാത്തത് എന്ന് നേരത്തെ രാഹുൽ ഗാന്ധി ചോദിച്ചിരുന്നു നിങ്ങൾ എന്തുകൊണ്ടാണ് കേജ്രിവാളിനെ ജയിലിൽ അയക്കാത്തത് എന്ന് നമ്മളെ കേജ്രിവാളിനെ നമ്മുടെ ഗവൺമെന്റ് പിടിച്ച് ജയിലിലിട്ടു ഇപ്പോൾ രാഹുൽ ഗാന്ധിയും കേജ്രിവാളും ഒരു ടീമായി ഇനി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ അഥവാ ഞങ്ങൾ പിടിച്ച് ജയിലിടുകയാണെങ്കിൽ നിങ്ങളെ പിണറായിന്റെ കൂടെ നിൽക്കുമോ അതോ നിങ്ങള് ഞങ്ങളെ കൂടെ നിൽക്കുമോ അഭി രാഹുൽ ഗാന്ധി കോ മേ ബോൽനാ ചാഹതാ ഹൂം കി ആപ് ലോഗ് ദേശ് കേ ലിയേ ജോ പാപ് കിയാ ഹൈ നാ തോ ഇസിലിയേ ചുനാവ് കാ ബാത് ആപ് ഭീ കഹാ രഹേഗാ പതാ നഹീ ലേക്കിൻ ഏക് ബാത് ആപ് ലോഗ് സമജ് ലീജിയേ സാരേ ലോഗ് കോൺഗ്രസ് ഓർ സിപിഎം ലോഗ് മോദി ജി പ്രധാനമന്ത്രി ബനേഗാ ഓർ 400 സീറ്റ് പാർ കർക്കേ മോദി ജി ദേശ് കാ പ്രധാനമന്ത്രി ബനേഗാ രാഹുൽ ഗാന്ധിയോട് എനിക്ക് പറയാനുള്ളത് അങ്ങ് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങ് എവിടെ പോകുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഒരുറപ്പ് നൽകാം തെരഞ്ഞെടുപ്പിന് ശേഷം 400-ലധികം സീറ്റുമായി നരേന്ദ്രമോദിയും ബിജെപിയും തിരിച്ചു വരും ആസ് ഹമാര ദേശ് മേ ഹമേ ഇക്കോണോമിക് റിവോല്യൂഷൻ ചാഹിയേ ഓർ ഹമേ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ചാഹിയേ ആജ് ഹമാരാ ഭാരത് 5th ഇക്കോണോമി ഹൈ ദേശ് ആഗേ ബഢ് രഹാ ഹൈ മോദി ജി കേ ലിയേ ലേക്കിൻ സമാജ് ഭീ ആഗേ ബഢ് രഹാ ഹൈ മോദി ജി കേ ലിയേ ഓർ മോദി ജി കാ പാസ് ഭീ ഹിമ്മത് ഹൈ ദേശ് മേ യൂണിഫോം സിവിൽ കോഡ് ലാനേ കാ ഹിമ്മത് ഖാലി മോദി ജി കാ പാസ് ഭീ ഹൈ ഇന്ന് രാജ്യം സാമ്പത്തികമായി മുന്നോട്ട് പോവുകയാണ് രാജ്യത്തില് സാമ്പത്തിക വിപ്ലവം നടക്കുകയാണ് അതോടൊപ്പം സാമൂഹിക പരിഷ്കരണവും നടക്കുകയാണ് രാജ്യം 5-ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുകയാണ് ഈ രാജ്യം ഇനിയും മുന്നോട്ട് പോകും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മാത്രവുമല്ല ഈ രാജ്യത്ത് ഏകീകൃത സിവിൽ നിയമം വരാൻ പോവുകയാണ് ഹമാരാ ദേശ് മേ കാനൂൻ ബന്നാ ചാഹിയേ കി ബാൽ വിവാഹ നഹീ ഹോനാ ചാഹിയേ एक कोई भी मेरा बेटी बेटी हो कोई भी धर्म का हो 18 साल का पहले किसी का शादी नहीं होना चाहिए और एक पति को पत्नी जिंदा होते हुए दूसरा शादी नहीं करना चाहिए നമ്മുടെ രാജ്യത്ത് ശൈശവ വിവാഹങ്ങൾ നമ്മൾ നിരോധിച്ചു ഏത് മതത്തിലും ആവട്ടെ
പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹത്തിലേക്ക് തള്ളിവിടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ഭാര്യ ജീവനോടിരിക്കെ നിലനിൽക്കെ മറ്റൊരു വിവാഹവും കഴിക്കാൻ പാടില്ല. അസാം മേ മേനെ ലാസ്റ്റ് ദോ സാൽ മേ അഭി തീൻ തേർഡ് ഇയർ ഹെ മേരാ സി എം ബൻതെ ഹുയെ മേനെ 12,000 വ്യക്തിയു ഗിരഫ്താർ കിയാ കിസ് ലിയേ ഓ ലോഗോ നെ 18 സാൽ കാ നീസെ കാ ബേതിയു കോ ശാദി കിയാ ഥാ. तो हमारा असम में हमने कानून बना दिया भाई 18 साल के नीचे किसी को भी शादी करेगा तुम जेल का चक्की पीसना पड़ेगा पक्का बात है. असम ഞാനിപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് കസ്റ്റി 2 വർഷം ആകുന്നേ ഉള്ളൂ. ഈ 2 വർഷത്തിനുള്ളിൽ നമ്മൾ 12,000 ആളുകളെ പിടിച്ച് ജയിലിലിട്ടു. എന്തിനാണെന്നറിയോ? 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവാഹത്തിലേക്ക് പറഞ്ഞയച്ചതിന്. ആസാമിൽ നമ്മൾ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ ആരായാലും ശരി, നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടിയെ വിവാഹത്തിലേക്ക് തള്ളിവിട്ടാൽ നിങ്ങൾക്ക് ജയിലിലെ ഭക്ഷണം കഴിക്കേണ്ടി വരും. ട്രിപ്പിൾ തലാഖ് ഹോ, യൂണിഫോം സിവിൽ കോഡ് ഹോ, സമാജ് മേ അഗർ സാമാജിക് ന്യായ ലാ സക്താ ഹെ ഖാലി പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഹി ലാ സക്താ ഹെ. ഈ രാജ്യത്ത് യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമം ആവട്ടെ, മുത്തലാഖ് ആവട്ടെ, ഈ എല്ലാ വിഷയങ്ങളിലും സമൂഹത്തിന് ന്യായം കൊണ്ടുവരുന്നത്, നീതി നടപ്പിലാക്കുന്നത് അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. രാഹുൽ ഗാന്ധി വയനാട് കാ എം പി ഥാ ലേക്കിൻ ക്യാ യഹാ മേ ഉൻകാ കോയി ഘർ ഹേ? യഹാ മേ ഓ കം സേ കം സാൽ കാ 2 മഹീന യഹാ രഹതാ ഹേ? രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി ആണ്. അദ്ദേഹത്തെ ഇവിടെ കാണാറുണ്ടോ? അദ്ദേഹം വർഷത്തിൽ 2 മാസമെങ്കിലും ഇവിടെ വന്ന് നിൽക്കാറുണ്ടോ? നിങ്ങൾ അദ്ദേഹത്തെ കാണാറുണ്ടോ? കാണാറുണ്ടോ? ക്യാ ആപ്ലുക്ക് ഉൻകു മൊബൈൽ ഫോൺ സേ ബാത് കർ സക്തേ ഹേ? നിങ്ങൾക്ക് അദ്ദേഹവുമായി മൊബൈൽ ഫോണിൽ സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? കഭി ഓ ആപ് ലോഗോക്കോ ദില്ലി മേ ബുലാതാ ഹേ ഖാനാ ഖാനേ കേ ലിയേ? അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ നിങ്ങളെ ആരെങ്കിലും ഡൽഹിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ? തോ ഉൻകോ ആപ് ക്യൂ വോട്ട് ദേതേ ഹോ? പിന്നെ എന്തിനു നിങ്ങൾ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കണം? തോ രാഹുൽ ഗാന്ധി യഹാ എം പി നെയ്യ ഹേ, യഹാ വോ ടൂറിസ്റ്റ് ഹേ, ടൂറിസ്റ്റ് ഹിസാബ് സേ വോ ആതേ ഹേ, ഓർ ടൂറിസ്റ്റ് ഹിസാബ് സേ വോ ചലാ ജാതാ ഹേ. രാഹുൽ ഗാന്ധി ഇവിടുത്തെ പാർലമെന്റ് അംഗമല്ല, അദ്ദേഹം ഇവിടെ ഒരു വിനോദ സഞ്ചാരിയാണ്. ഒരു വിനോദ സഞ്ചാരിയായി വരുന്നു, വിനോദ സഞ്ചാരിയായി പോകുന്നു. ഏക് പാർട്ടിക്ക് ലിയെ അപ്ന ഫ്ലാഗ് മാ ജേസാ ഹോത്താ ഹേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പതാക സ്വന്തം അമ്മയെ പോലെയാണ്. അഭി രാഹുൽ ഗാന്ധി കാ നോമിനേഷൻ ഹുവ, മുസ്ലിം ലീഗ് നെ ഉൻകു ധംകി ദേ ദിയ കി യാർ ജാനാ ഹേ തോ മേരാ ഫ്ലാഗ് ലേക്കേ ജാനാ ഹേ. രാഹുൽ നെ ബോലാ ഭായ് കോൺഗ്രസ് കാ ഫ്ലാഗ് ഭി നഹി, തുമാരാ ഫ്ലാഗ് ഭി നഹി, ഹം ലോഗ് അകേല ബിനാ ഫ്ലാഗ് കോ ഹി നാമാങ്കൻ ദേനേ ജാഉംഗ. ഇവിടെ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നു. അപ്പോൾ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തി ഞങ്ങളെ കൊടിപിടിക്കണമെന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഞങ്ങളും കൊടിപിടിക്കുന്നില്ല, നിങ്ങളും കൊടിപിടിക്കണ്ട, കൊടിയില്ലാതെ നമുക്ക് പോയി നാമനിർദ്ദേശം കൊടുക്കാമെന്ന്. ആപ്ലോ ബോലിയെ ക്യാ ഇന്ത്യ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് നരേന്ദ്ര മോദിക്ക് ധംകി ദേ സക്താ ഹേ? നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതുപോലെ ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നരേന്ദ്ര മോദിജിയെ ഭീഷണിപ്പെടുത്തുമോ? ക്യാ സക്താ ഹേ, ധംകി ദേ സക്താ ഹേ, മുഝേ സാലിക്കുമോ? അരേ മോദിജിക്ക് സോറിയേ, അഗർ അസാം മേ ഇന്ത്യ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് മുഝേ ധംകി ദേതാ ഹേ, മേ ഉൻകു ജിന്നാ കാ സാത്ത് പാകിസ്ഥാൻ ഭേജ് ദുംഗാ സീദാ ബാത്. എങ്ങാനും നരേന്ദ്രമോദി പോകട്ടെ, അവർ ആസാമിൽ ഉണ്ടെങ്കിൽ, ഇല്ല ഉണ്ടെങ്കിൽ എനിക്കെങ്ങാൻ ഭീഷണി അവർ മുഴക്കിയിരുന്നെങ്കിൽ അവരെ ഞാൻ ജിന്നയുടെ പിന്നാലെ പാകിസ്ഥാനിലേക്ക് പറഞ്ഞയക്കുമായിരുന്നു. ആസ് കേരള മേ രാഹുൽ ഗാന്ധിനെ തുസ്തികരൺ കാ രാജനീതി കിയ അപ്ന ഫ്ലാഗ് ഭി ഇസ്തേമാൽ നഹി കിയ ദോ ദിൻ കാ ബാദ് ഹോഗാ ഇന്ത്യൻ യൂണിയൻ ഓഫ് മുസ്ലിം ലീഗ് കോൺഗ്രസ് കോ ബുലേഗാ തുമാരാ നാം ബദൽ ദോ ഓ നാം ഭി രാജ്യ രാഹുൽ ഗാന്ധി സേ പപ്പു ഗാന്ധി കർ ദേഗാ. ഇന്നലകളിൽ
മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് സ്വന്തം പതാക ഉപേക്ഷിച്ചു. നാളെ മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും, നിങ്ങൾ ആ രാഹുൽ ഗാന്ധി എന്ന പേര് മാറ്റി പപ്പു ഗാന്ധി എന്നിട് എന്ന് മുസ്ലിം ലീഗ് ഭീഷണിപ്പെടുത്തും. ഇയാൾ ഭോക്കെ ലിയ എത്ര നിശ്ചയ ജാ സക്താ ഹെ, വയനാട് സേ കോയി ഉൻകാ പ്യാർ നഹീ ഹെ, ആപ് ലോഗോ സേ കോയി പ്യാർ നഹീ ഹെ, ഉൻകോ സേഫ് സീറ്റ് ചാഹിയേ, ഇസ്ലിയെ വോ കേരള മേ ആയാ. ലേക്കിൻ സുരിന്ദർ ജി സാൻ ഓഫ് ദ സോയിൽ ഹെ, ആപ് ലോഗോ കോ സേവാ കരേഗാ, ആപ് ലോഗോ കേ ലിയെ കാം കരേഗാ, ഓർ പാർലമെന്റ് മേ ആപ് ലോഗോ കേ ലിയെ ആവാസ് ഉഠായേഗാ. ഇവരെ നാല് വോട്ടിന് വേണ്ടി എത്ര താഴ്ന്നു വേണമെങ്കിലും പോകും. ഇവർക്ക് നിങ്ങളോട് സ്നേഹമൊന്നുമില്ല, ഇവർക്ക് ഒരു സുരക്ഷിത മണ്ഡലം വേണം. അതിന് വയനാട്ടിൽ വന്നിരിക്കുന്നു, അത് മാത്രമാണ് ഇവർക്കുള്ളത്. ഇവര് ഈ വയനാടിനെയോ നിങ്ങളെയോ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ സുരേന്ദ്രജിയെ വിജയിപ്പിക്കൂ, അദ്ദേഹം ഈ മണ്ണിന്റെ പുത്രനാണ്, അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളുടെ കാര്യങ്ങൾ പാർലമെന്റിൽ ഉച്ചസ്ഥരം ഘോഷിക്കാൻ അദ്ദേഹം ഉണ്ടായിരിക്കും. ആപ് ലോഗ് ബതായിയേ, പാസ് സാൽ മേ രാഹുൽ ഗാന്ധി മേ നേ സംസദ് മേ കഭി ഭി ആപ് ലോഗോ കാ ബാരേ മേ കുച്ച് ബതായാ. നിങ്ങളൊന്ന് പറയൂ, രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും പാർലമെന്റിൽ വയനാടിന്റെയോ നിങ്ങളുടെയോ കാര്യം അവിടെ ഉയർത്തിയിട്ടുണ്ടോ? കോയി കോയി ഉന്നൂനെ നയാ പ്രൊജക്ട് ലായ, എന്തെങ്കിലും പുതിയ പദ്ധതിയോ പരിപാടിയോ കൊണ്ടുവന്നിട്ടുണ്ടോ? കോയി നയാ കാം ഹുവാ ഇഹാമേ, ഇവിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്തോ? കുസ് കാം നഹി ഹുവാ അഭി ഇഹാ ഓലും നാട്ടക് കർ രഹാ ഹെ കി സി പി എം ഓർ ഹമാരാ ദുശ്മനി ഹെ. കേരള മേ സി പി എം ഓർ കോൺഗ്രസ് ഫൈറ്റ് കർത്താ ഹെ ദിഖാനേ കെ ലിയേ, ഓർ ദില്ലി പോഹ്ച്നേ സേ ഹി ഇലു ഇലു കർത്താ ഹെ, ഐ ലവ് യു കർത്താ ഹെ. ഇവിടെ നാടകം കളിക്കുകയാണ്, ഇവിടെ സി പി എമ്മുമായി വെറുതെ ചണ്ട കൂടും. ഇവരെ ഡൽഹിയിൽ പോയാൽ പ്രേമത്തിലാണ്, സ്നേഹത്തിലാണ്, അതുകൊണ്ട് ഇവർ നാടകം കളിക്കുകയാണ്. ബംഗാൾ മേ സി പി എം ഓർ കോൺഗ്രസ് കാ ഇലു ഇലു ഹെ, ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്. തമിഴ്നാടു മേ സി പി എം ഓർ കോൺഗ്രസ് കാ ഇലു ഇലു ഹേ, തമിഴ്നാടിൽ സി പി എമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്. സാരാ ദേശ് മേ സി പി എം ഓർ കോൺഗ്രസ് കാ ഇലു ഇലു ഹേ, ഓർ കേരള മേ ദോനോ ഡ്രാമ കർത്താ ഹെ. രാജ്യത്തിന്റെ എല്ലാ സംസ്ഥാനത്തും സി പി എമ്മും കോൺഗ്രസും പ്രണയത്തിലാണ്, കേരളത്തിൽ മാത്രം നാടകം കളിക്കുകയാണ്. തോ ഇസിലിയേ നാ സി പി ഐ കോ നാ സി പി എം കോ നാ കോൺഗ്രസ് കോ അഗർ ഹമേ കേരള കോ ആഗെ ലേക്കേ ജാനാ ഹേ തോ ഖാലി മോദി ജി കോ ബി ജെ പി കോ ഹമേ വോട്ട് ദേനാ ഹേ. അതുകൊണ്ട് സി പി ഐക്ക് കൊടുക്കരുത്, സി പി എമ്മിന് കൊടുക്കരുത്, കോൺഗ്രസിന് കൊടുക്കരുത്. കേരളത്തിലെ പുരോഗതിയിലേക്ക് നയിക്കണമെങ്കിൽ നിങ്ങളെ വോട്ട് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് സുരേന്ദ്രന് കൊടുക്കണം. ഭയ്യോ ബഹനോ മേ യഹാ ആകെ ദേഖ്ന, ജബ് മേ റോഡ് ഷോ മേ ആ രഹാ ഥാ, ലോഗോ കാ ജോ ഏക് ഉത്സാഹ ഥാ, ഉമംഗ് ഥാ, മേ ബതാ സക്താ ഹൂ കി കേരള മേ ഹം ലോഗ് അഗർ സോചാ ഥാ കി ഥോഡാ ദൂർ മേ ചേഞ്ച് ഹോഗാ, ഐസാ നഹീ, കേരള മേ രാജ്നീതി കാ പരിവർത്തൻ ബഹുത് ജൽദി ഹോനേ വാലാ. സുഹൃത്തുക്കളെ, ഞാനിവിടെ വന്നു, ഈ റോഡ് ഷോ നടക്കുമ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ വിചാരിക്കും പോലെ കേരളത്തിന് രാഷ്ട്രീയ പരിവർത്തനം അങ്ങ് ദൂരെയൊന്നുമല്ല, അത് വളരെ പെട്ടെന്ന് തന്നെ നടക്കാൻ പോവുകയാണ്. സി പി എം ഓർ കോൺഗ്രസ് ദോനോ കാ കാം ഭാരത് മേ ഓർ നഹീ ചൽനേ വാലാ ഹെ, സി പി എം ഓർ കോൺഗ്രസ് കാ അഭി കോയി ചുനാവ് നഹീ ജീത്നേ വാലാ ഹെ, മോദി ജി പ്രധാനമന്ത്രി ബനേഗാ, ഓർ മോദി ജി കാ പ്രധാനമന്ത്രി ബന്നേ കാ സാത്ത് സാത്ത് 2026 മേ കേരള മേ ഹമേ ബി ജെ പി കാ സർക്കാർ ഭി ബനാനാ ഹെ. കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും കളിയൊന്നും നടക്കാൻ പോകുന്നില്ല. അവർ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കും, തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ ജയിക്കും. 2026 കേരളത്തിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരും. 2016 കാ പെഹലെ ലോക് ബോൾത്താ ഥാ കി അസാം മേ കഭി ബി ജെ പി കാ സർക്കാർ നഹീ ബൻ സക്താ ഹെ, കിസ് ലിയേ അസാം മേ 36% മുസൽമാൻ ഹെ. ലേക്കിൻ ഹംനേ ദിഖാ ദിയാ കി ഖാലി സർക്കാർ നഹീ ബനായാ, ഹംനേ ദോ ദോ ബാർ സർക്കാർ ബനായാ,
और 2026 में हम 126 सीटों के अंदर में 100 सीट लेके हम लोग सरकार बनाने जा रहे हैं। आसाम 2016 ने मुंब ബിജെപി സർക്കാർ ഉണ്ടാക്കുമെന്ന് ആരും പറയില്ലായിരുന്നു. അവര് പറഞ്ഞത് ആസാമിൽ 36% മുസ്ലിം ജനസംഖ്യയുണ്ട്, അതുകൊണ്ട് ആസാമിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കില്ല എന്ന്. എന്നാൽ നമ്മൾ ഒരു തവണയല്ല 2 തവണ ആസാമിൽ സർക്കാർ ഉണ്ടാക്കി. 2026 ആകെയുള്ള 124 സീറ്റിൽ 100 സീറ്റിലും ജയിച്ച് നാം വീണ്ടും സർക്കാർ ഉണ്ടാക്കും. इसलिए बीजेपी सबका साथ काम करता है, सबका साथ सबका प्रयास सबका साथ को हम लोग लेके काम करता हूं। और केरला में मैं भी विश्वास करता हूं कि आप लोगों का आशीर्वाद से, सारे समुदाय का आशीर्वाद से हमें 2026 में सरकार भी बनाऊंगा और इस लोकसभा चुनाव से ही हमारा वो यात्रा का, विजय यात्रा का शुरुआत भी हो जाएगा. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സാധിക്കുന്നത്? നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നവരാണ്. എല്ലാവരുടെയും അധ്വാനം നമുക്ക് ആവശ്യമാണ്. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടണം. എല്ലാ സമുദായത്തെയും നമ്മൾ ഒരുമിച്ച് കൂട്ടും. ആ വിജയയാത്ര 2024 ഈ തെരഞ്ഞെടുപ്പിൽ ആരംഭിക്കും. അത് 2026 നമ്മുടെ സർക്കാർ വരുന്നത് വരെ തുടർന്നു കൊണ്ടിരിക്കും. മേ അബി അസാമേ ജാക്കേ कामाख्या माँ में प्रार्थना करूंगा. हमारा वहां माँ कामाख्या विराजमान होता है. मैं आप लोगों के लिए प्रार्थना करूंगा कि बीजेपी जरूर जीते, वायनाड से भी जीते, केरला में भी जीते और प्रधानमंत्री जी तीसरा बार भारत का प्रधानमंत्री बने. 300 सीट लेके नहीं, 400 सीट लेके बने. मैं आसाम में तिरछु पोई कामाख्या देवीयोड प्रार्थिक्कुम. അവിടെ കാമാഖ്യ ദേവിയുടെ മന്ദിരമുണ്ട്, അവിടെ പ്രാർത്ഥിക്കും. കേരളത്തിൽ ബിജെപി വിജയിക്കട്ടെ, നരേന്ദ്രമോദി ഈ രാജ്യത്തെ വിജയിക്കട്ടെ. നരേന്ദ്രമോദി 300 അല്ല 400 സീറ്റ് നേടി ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. മേരാ സാത്ത് ബോലിയ ഭാരത് മാതാ കേ, ഭാരത് മാതാ കേ, നരേന്ദ്രമോദി, നരേന്ദ്രമോദി. মুখ্যমন্ত্রীগুলি রোড শোত রাইজ সম্বোধন করে বিশেষ অসমত কেনেকুৱা ধরনের নতুনকৈ কি আইন প্রণয়ন করা হয়েছে তাক লৈ বিশেষ সকল ধরনের বিশেষ বহুবিবাহ বা বাল্য বিবাহৰ পৰা আৰম্ভ কৰি শিক্ষা ব্যবস্থাৰ পৰা চাকৰিলৈকে আটাইখিনি তুলনামূলকভাৱে অসমৰ সৈতে অসমৰ যিখিনি কথা অসমত যিখিনি দিছে সেই আটাইখিনি কথা তেওঁলোকৰ সৈতে তেওঁলোকৰ সন্মুখত ব্যক্ত কৰা দেখিবলৈ পোৱা গৈছে. আৰু তেনেধৰণে নিৰ্বাচনী প্ৰচাৰ চলাইছে আজি ৱাইনাৰত অসমৰ মুখ্যমন্ত্ৰীগৰাকী. আর এই রোড শোর পূর্বে মুখ্যমন্ত্রীগুলি কি কৈছিল আকো এবার আগবাইছে. টুডে আই হাম ইহা আয়া হো, হামারা পার্টি কা রোড শো হ্যায়, তো থোড়া সা রোড শো মে পার্টিসিপেট করনা হ্যায়. What are you expecting here in Rahul Gandhi's constituency? দেখে রাহুল গান্ধী কা কনস্টিটিউয়েন্সি তো ইয়ে নেহি হ্যায়, ইয়ে তো কেরালা কা কনস্টিটিউয়েন্সি হ্যায়. অভি তক রাহুল গান্ধী কা থা, आगे जाके बीजेपी का बनने वाला है. केरला सीएम स्टेट्स दैट द मुस्लिम माइनॉरिटीज आर सेकंड कैटेगरी सिटीजंस हियर. ही इज एडवर्टाइजिंग लाइक दैट. देखिए मैं तो ये जानता हूँ कि ये देश एक हमारा भारत का सभ्यता है, भारत का संस्कृति है और ये देश भारतीय का है. सर आसामी में आप कुछ बोलिए ना. आज मैं केरला इलेक्शन कैम्पेन और मैं भावू जे এইবাৰ কেৰেলাটো আমি জিকিম আৰু নৰেন্দ্ৰ মোদী ভাৰতৰ তৃতীয়বাৰ প্ৰধানমন্ত্ৰী হ'ব. আৰু কোকৰাঝাৰত 3 প্ৰাৰ্থীৰ মনোনয়ন প্ৰত্যাহাৰ. জি এছ পি দলৰ প্ৰাৰ্থী ঘনশ্যাম দাসৰ মনোনয়ন প্ৰত্যাহাৰ, নিৰ্দলীয় প্ৰাৰ্থী নন্দদেৱ ব্ৰহ্মৰ মনোনয়ন প্ৰত্যাহাৰ, নিৰ্দলীয় প্ৰাৰ্থী শৈলেন্দ্ৰ নাথ ব্ৰহ্মৰো মনোনয়ন প্ৰত্যাহাৰ. পুনৰবাৰ এইখিনিতে উল্লেখ কৰিছো কোকৰাঝাৰৰ খবৰ. কোকৰাঝাৰত 3 প্ৰাৰ্থীৰ মনোনয়ন প্ৰত্যাহাৰ. জি এছ পি দলৰ প্ৰাৰ্থী ঘনশ্যাম দাসৰ মনোনয়ন প্ৰত্যাহাৰ, নিৰ্দলীয় প্ৰাৰ্থী নন্দদেৱ ব্ৰহ্মৰ মনোনয়ন প্ৰত্যাহাৰ, নিৰ্দলীয় প্ৰাৰ্থী শৈলেন্দ্ৰ নাথ ব্ৰহ্মৰো মনোনয়ন প্ৰত্যাহাৰ.
আৰু ভূপেন বৰা ভয়াটো ৰক্ষা কংগ্ৰেছৰ নিলম্বিত বিধায়ক শেৰমান আলী আহমেদৰ এনে মানুহৰ দ্বাৰা এটা দল চলিব নোৱাৰে বুলি ভূপেন বৰা সমালোচনা বাঘপৰৰ বিধায়কগৰাকীৰ লগতে ৰাজনৈতিক দলক নেতৃত্ব দিয়াৰ বাবে ভূপেন বৰা ফিট নহয় বুলি মন্তব্য কৰিলে শেৰমান আলীয়ে ভূপেন বৰাক কটাক্ষ কৰি গৌৰৱ গগৈ কংগ্ৰেছৰ নেতৃত্ব ল'বলৈ আহ্বান জনালে শেৰমান আলীয়ে যোৰহাটত গৌৰৱ গগৈ জয়ী হ'ব বুলি দাবী কৰি ধুবুৰীত ৰকিবুল হুছেইনক পৰাস্ত কৰাবলৈ যি কৰিব লাগে তাকে কৰিম বুলিও বিস্ফোৰক মন্তব্য কৰিলে কংগ্ৰেছৰ নিলম্বিত বাঘপৰৰ বিধায়ক শেৰমান আলীয়ে সমান্তৰালকৈ বৰপেটা লোকসভা সমষ্টিৰ অগপৰ প্ৰাৰ্থী ফণীভূষণ চৌধুৰীক ভাগৰুৱা বুলিও মন্তব্য কৰি চি পি আই এমৰ প্ৰাৰ্থী মনোৰঞ্জন তালুকদাৰক সমৰ্থন জনালে কংগ্ৰেছৰ নিলম্বিত বিধায়কগৰাকীয়ে ভূপেন বৰা এনেই ব্যক্তিগতভাৱে যথেষ্ট ভদ্ৰ মানুহ আমি তেওঁৰ পৰা যথেষ্ট আশা কৰিছিলোঁ কিন্তু তেওঁ সভাপতি হোৱাৰ পিছত দেখিলোঁ তেওঁ অত্যন্ত ভয়াতুৰ মানুহ অলপ কথাতে তেওঁ ভয় খাই যায় এনেকুৱা মানুহৰ দ্বাৰা দল এটা চলিব নোৱাৰে গৌৰৱ মই আশা কৰিছোঁ যে গৌৰৱ গগৈ বিজয়ী হওক বিপুল ভোটত বিজয়ী হওক আৰু কংগ্ৰেছৰ নেতৃত্ব লওক তেতিয়া 2024 চনত আমি নিশ্চয় এটা ভাল ফলাফল আশা কৰিব পাৰিম ভূপেন বৰা ইজ নট এট অল ফিট ফৰ টু লিড এ পলিটিকেল পাৰ্টি মোক কংগ্ৰেছৰ পৰা নিলম্বিত কৰি ৰাখিছে গতিকে মই ৰাজনৈতিকভাৱে বৰ বেছি সক্ৰিয় নহয় গোটেই অসমত ক'ত কি চলি আছে মই গম নাপাওঁ কিন্তু মই বিচাৰিছোঁ যোৰহাটৰ পৰা গৌৰৱ গগৈ বিপুল ভোটত বিজয়ী হওক গৌৰৱ আমাৰ অসমৰ গৌৰৱ গৌৰৱৰ যিটো লোকসভাত যিটো পাৰফৰ্মেঞ্চ সেই পাৰফৰ্মেঞ্চৰ প্ৰেক্ষাপটত কিবা কাৰণত যদি গৌৰৱ হাৰিবলগীয়া হয় মই ভাবোঁ অসমৰ মান সন্মান যাব গতিকে গৌৰৱ জিকক বৰপেটাত কংগ্ৰেছে কোনেও নিচিনা প্ৰাৰ্থী এজন দিলে দিব্যায়ন যাক 500 মানেও চিনি নাপায় যিজন চীনতে নাথাকে আৰু দ্বিতীয়তে এ জি পিৰ যিজন প্ৰাৰ্থী ফণীভূষণ চৌধুৰী তেওঁ ব্যক্তিগতভাৱে মানুহজন ভাল যদিও তেওঁৰ ইমানেই বয়স হৈছে যে হাজোত কোনোবা এখন মিটিঙত ঢোল ডগৰ বাজি থাকোঁতে মাইক চলি থাকোঁতে তেওঁ টোপনি গ'ল তেওঁ অত্যন্ত ভাগৰুৱা অৰ্থাৎ তেওঁৰ যথেষ্ট বয়স হৈছে দ্বিতীয়তে তেওঁ হিন্দী বা ইংৰাজীও ভালকৈ ক'ব নোৱাৰে তেনে প্ৰেক্ষাপটত আমাৰ চি পি এমৰ মনোৰঞ্জন তালুকদাৰ স্থানীয় প্ৰাৰ্থী আৰু যথেষ্ট সুযোগ্য প্ৰাৰ্থী মই মনোৰঞ্জন তালুকদাৰ জিকাটো বিচাৰিছোঁ তেওঁৰ হৈ মই প্ৰচাৰো চলাম নগাঁৱত সন্মান ৰক্ষাৰ যুঁজ প্ৰথম পৰ্যায়ৰ নিৰ্বাচনৰ পাছত এইবাৰ কংগ্ৰেছ বিজেপি দুয়োটা দলৰ লক্ষ্য হৈছে নগাঁও দখল বৰ্তমান কংগ্ৰেছৰ হাতত থকা সমষ্টিটো ৰক্ষা কৰিবৰ বাবে প্ৰাণে প্ৰণে যুঁজ দিছে দলটোৱে কংগ্ৰেছৰ বাবে নগাঁও এতিয়া হৈ পৰিছে সন্মান ৰক্ষাৰ যুঁজ আৰু সেইবাবে কংগ্ৰেছৰ শীৰ্ষস্থানীয় নেতাৰ লক্ষ্য এতিয়া নগাঁও সমষ্টি নগাঁও সমষ্টিৰ কংগ্ৰেছ পাৰ্টী প্ৰদ্যুৎ বৰদলৈয়ে নগাঁও দিনে নিশাই প্ৰচাৰ চলোৱাৰ লগতে প্ৰদেশ কংগ্ৰেছৰ সভাপতি ভূপেন বৰায়ো আজি নগাঁৱত প্ৰচাৰ অভিযান আৰম্ভ কৰিছে নগাঁৱত প্ৰচাৰ চলাবলৈ আহিছে ডিব্ৰুগড়ৰ মিত্ৰজোঁটৰ প্ৰাৰ্থী তথা অসম জাতীয় পৰিষদৰ সভাপতি লুৰিণজ্যোতি গগৈ একে সময়তে বিজেপিয়েও দ্বিতীয় পৰ্যায়ৰ নিৰ্বাচন প্ৰচাৰৰ ক্ষেত্ৰত সৰ্বাধিক গুৰুত্ব দিছে নগাঁও সমষ্টিত 2019 চন পৰ্যন্ত বিজেপি তথা ৰাজেন গোহাঁই দখলত থকা নগাঁও পুনৰ উদ্ধাৰৰ বাবে পূৰ্ণ শক্তি প্ৰয়োগ কৰিছে বিজেপিয়ে মুখ্যমন্ত্ৰী ডঃ শৰ্মা দ্বিতীয় পৰ্যায়ত ভোটগ্ৰহণ হ'বলগীয়া ৰাজ্যৰ 500টা সমষ্টিৰ লগতে দেশৰ আন প্ৰান্ততো প্ৰচাৰত ব্যস্ত থকাৰ পৰিপ্ৰেক্ষিতত নগাঁৱৰ দায়িত্ব দিয়া হৈছে মুখ্যমন্ত্ৰী সবাতোকৈ বিশিষ্ট মন্ত্ৰী পীযুষ হাজৰিকা পীযুষ হাজৰিকাই নগাঁৱত বাহৰ পাতি নিৰ্বাচনী প্ৰচাৰ চলাইছে ইয়াৰ পূৰ্বে প্ৰথম পৰ্যায়ৰ নিৰ্বাচনত ৰাজ্যৰ 5 সমষ্টিৰ মাজত বিজেপিয়ে প্ৰচাৰত সৰ্বাধিক গুৰুত্ব দিছিল যোৰহাট সমষ্টিত কংগ্ৰেছ প্ৰাৰ্থী গৌৰৱ গগৈৰ বিৰুদ্ধে উঠি পৰি লাগিছিল বিজেপি এতিয়া নগাঁৱৰ প্ৰচাৰৰ দায়িত্ব দিয়াৰ দৰে প্ৰথম পৰ্যায়ত যোৰহাটত প্ৰচাৰৰ দায়িত্ব দিয়া হৈছে মন্ত্ৰী পীযুষ হাজৰিকাক লক্ষণীয়ভাৱে প্ৰথম পৰ্যায়ৰ ভোটগ্ৰহণৰ অন্তত মুখ্যমন্ত্ৰীয়ে ডঃ হিমন্ত বিশ্ব শৰ্মাই 500টা সমষ্টিতে বিজেপিয়ে জয়লাভ কৰিব বুলিও এটা টুইট কৰিছে আমি পুনৰবাৰ কৈছোঁ এটা টুইট কৰিছিল কিন্তু তাৰ বিপৰীতে আকৌ ভূপেন বৰাই উল্লেখ কৰিলে ভূপেন বৰা যথেষ্ট আত্মবিশ্বাসী হৈ তেওঁ এটা কথা উল্লেখ কৰিলে যে বিশেষকৈ ডিব্ৰুগড়ত লুৰিণজ্যোতি গগৈ আৰু যোৰহাটত কংগ্ৰেছৰ প্ৰাৰ্থী গৌৰৱ গগৈ জয়ী হোৱাটো প্ৰায় নিশ্চিত গতিকে মুখ ঠেকেচা খাব বিজেপিয়ে এনেকুৱা ধৰণৰ কিছু মন্তব্য কৰিলে যিয়ে নহওক আমি এই মুহূৰ্তত আগবঢ়াম যে মুখ্যমন্ত্ৰীগৰাকীয়ে প্ৰথম পৰ্যায়ৰ নিৰ্বাচনৰ পিছতে ভোটগ্ৰহণৰ পিছতে কি টুইট কৰিছে মোৰ হাতত আমাৰ দলৰ নেতা কৰ্মী বি এল এ বুথ কমিটিয়ে যিটো হিচাপ দিছে সেইটো মতে 7খনত আমাৰ বিজেপিৰ লগত কণ্টেষ্ট হৈছে 40খনত আমি আগবাঢ়ি আছোঁ মুখ্যমন্ত্ৰীক ক'বলৈ কওক যে যদি যোৰহাট জিকে কংগ্ৰেছ তেখেতে পদত্যাগ কৰিম বুলি ক'বলৈ কওক আই চেলেঞ্জ চিফ মিনিষ্টাৰ বাছাম লেট হিম টেণ্ডাৰ হিজ ৰেজিগনেশ্যন ইফ কংগ্ৰেছ উইল উইন ইন যোৰহাট আমাৰ আটাইতকৈ ডাঙৰ সফলতাটো হৈছে যে উজনি অসমৰ 4টা সমষ্টিত এটাও বিজেপি বিৰোধী ভোটৰ বিভাজন হোৱা নাই আৰু ডিব্ৰুগড়ত আম আদমী পাৰ্টীয়ে যি অলপ চলপ ভোট পাব তাৰ কাৰণে লুৰিণ গগৈ ডাঙৰীয়া বেছিকৈ লাভান্বিত হ'ব